പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ അർബുദ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 4 മാസം പിന്നിടുകയാണ്. റേഡിയോളജിസ്റ്റിനെ സ്ഥലം മാറ്റിയതാണ് അർബുദ കേന്ദ്രം അടഞ്ഞുകിടക്കാൻ കാരണം. ആയിരക്കണക്കിന് രോഗികളാണ് ഇതോടെ ദുരിതത്തിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ സർക്കാരിന് കീഴിലുള്ള സ്ഥാനാർബുദ നിർണയ കേന്ദ്രമാണ് ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത്. കോഴഞ്ചേരി ക്യാൻസർ നിർണയ കേന്ദ്രത്തെ പത്തനംതിട്ടക്കാർക്കൊപ്പം സമീപ ജില്ലയിലുള്ളവരും ആശ്രയിച്ചിരുന്നു. SBIയുടെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ച് 2 വർഷം മുമ്പാണ് ഇവിടെ അത്യാധുനിക മാമോഗ്രാം മെഷീൻ ഉൾപ്പെടെ സജ്ജമാക്കിയത്. ഇതോടൊപ്പം അൾട്രാസൗണ്ട് സ്കാനിംഗ് കേന്ദ്രവും 4 മാസമായി പ്രവർത്തിക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന റേഡിയോളജിസ്റ്റിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം ആളെ നിയമിച്ചതുമില്ല. ഒരു റേഡിയോളജിസ്റ്റ് ജില്ലയിലെ 2 ആശുപത്രിയിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതില്ലെന്ന സർക്കാർ ഉത്തരവും വിനയായി. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള നീക്കമാണ് അർബുദ കേന്ദ്രത്തിൽ നിയമനം നടത്താത്തതിന് പിന്നിലെന്നും ആരോപണം ഉയരുന്നുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ബാധിച്ചത് ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രി അത് ബാധിച്ചപ്പോഴത്തേക്ക് 100 കണക്കിന് ആളുകൾ പ്രയാസത്തിലെ നടുവിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ സമീപത്തൊക്കെ ഉണ്ട്. ആ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഒത്താശ പാടാൻ വേണ്ടി ആരോ ഇതിൻ്റെ പുറയിൽ കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ജില്ലാ കളക്ടർ ചെയർമാനായ സമിതിക്കാണ് അർബുദ കേന്ദ്രത്തിൻ്റെ ചുമതല. പ്രവർത്തനം തുടരാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലാ പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.